ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. മുലയൂട്ടുന്ന അമ്മമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മുലക്കണ്ണ് പൊട്ടുക, വിണ്ടുകീറുക, മുറിവാകുക എന്നൊക്കെയുള്ള കാര്യം. ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് കാര്യം, ഗർഭിണിയാകുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ നിപ്പിൾ ഒന്ന് ചെക്ക് ചെയ്യണം. അതുള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നതാണെങ്കിൽ അതെങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം. അതിനെപ്പറ്റി ഇനിയൊരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുള്ളവർ കമന്റ് ബോക്സിൽ പറയും, ഞാൻ അതിനെപ്പറ്റി അടുത്തൊരു വീഡിയോ അങ്ങനെ ഇട്ട് തരാം. അതായത് ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ നിങ്ങൾ എന്തായാലും നോക്കണം. സെക്കൻഡും തേർഡും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുമായിരിക്കും. എന്നാലും ഒന്ന് നോക്കിക്കൊള്ളുക, ചിലർക്ക് ഉള്ളിലേക്ക് പിന്നീട് വലിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ഗർഭിണിയാകുമ്പോൾ തന്നെ അത് ശരിയാക്കി വെക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ മുലയൂട്ടാൻ തുടങ്ങുക. മുലയൂട്ടുമ്പോൾ കുഞ്ഞിൻ്റെ നമ്മുടെ നിപ്പിളിൻ്റെ ചുറ്റുമുള്ള ബ്രൗൺ ഭാഗത്ത് വേണം നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് വലിപ്പിക്കാൻ. നിപ്പിളിൽ ഒരിക്കലും ചെയ്യരുത്. നിപ്പിളിൽ കുഞ്ഞ് കടിച്ചു കഴിഞ്ഞാൽ നിപ്പിൾ പൊട്ടുക തന്നെ ചെയ്യും. അതെല്ലാവരും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കുക എന്നുള്ള കാര്യം. കാരണം ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുത്താൽ മാത്രമേ കുഞ്ഞ് ഇതിനോട് ട്രെയിൻഡ് ആവുകയുള്ളൂ. ഇടയ്ക്ക് മാത്രം നമ്മൾ മുലപ്പാൽ കൊടുത്തിട്ട് ബാക്കി സമയത്ത് വേറെ എന്തെങ്കിലും പിഴിഞ്ഞും അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞിന് ഇതിനോടൊരു കുറച്ചൊരു അപരിചിതത്വം ഉണ്ടാവും. അപ്പോൾ ഫ്രീക്വൻറ്റ് ഫീഡിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർത്ത് കാര്യമാണ് നമ്മൾ എപ്പോഴും അവിടെ സോപ്പൊക്കെ തേച്ച് വല്ലാണ്ട് ഡ്രൈ ആക്കരുത് എന്നുള്ള കാര്യം. കുളിക്കുമ്പോൾ നിങ്ങൾ ഒരു നേരം മാത്രം സോപ്പ് തേക്കുക. അല്ലാത്ത സമയത്ത് ഇടയ്ക്കിടയ്ക്കൊന്നും സോപ്പും അതുമൊന്നും വെച്ച് വാഷ് ചെയ്യാതിരിക്കുക. പിന്നെ ഫിഫ്ത്ത് കാര്യമാണ് അവിടെ ഡ്രൈ ആയിട്ട് വെക്കുക. അതായത് കുഞ്ഞിനെ മുലയൂട്ടലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് പാലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുക എന്നുള്ള കാര്യം മാത്രം ചെയ്യുക. അവിടെ ഈർപ്പമൊക്കെ നിൽക്കുമ്പോൾ കുറച്ചുകൂടി ഫംഗൽ ഇൻഫെക്ഷനും അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത കാര്യമാണ് അതിലെന്തെങ്കിലും പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് കാണിക്കണം. അതിനനുസരിച്ചുള്ള മരുന്നുകളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഡോക്ടറുടെ അടുത്തൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുഞ്ഞ് നന്നായി പാല് വലിച്ച് കുടിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ വരുന്ന പാലിന് നമ്മൾ ഹൈ മിൽക്ക് എന്ന് പറയും. ആ പാല് വേണമെങ്കിൽ ആ പൊട്ടലുള്ള ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. അത് നല്ലൊരു മോയ്സ്ചറൈസർ പോലെ, ഇമോളിയൻറ്റ് പോലെയുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതും നിങ്ങൾ നിപ്പിളിനെ ഉണങ്ങാൻ വേണ്ടി സഹായിക്കുക തന്നെ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങളുടെ നിപ്പിളിനെ നിങ്ങൾക്ക് പൊട്ടലിൽ നിന്നൊക്കെ സംരക്ഷിക്കാം. കുറച്ചുകൂടി വലുതായിട്ട് പല്ലൊക്കെ വന്ന ശേഷം അവർ ശരിക്കും കടിക്കുന്നതിന് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ആദ്യത്തെ 6 മാസത്തെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.